നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത സ്ഥാനാർത്ഥിയുടെ വീടും സ്ഥലവും ജെത്തിയിലേക്ക്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരിന്റെ ഭൂമിക്കാണ് ജപ്തി നോട്ടീസ് ലഭിച്ചത്. മാർച്ച് 31 മുൻപ് 9 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ഉല്ലാസ് കോവൂരിന്റെ കിടപ്പാടം നഷ്ടമാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഉല്ലാസ് കോവൂർ. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഉല്ലാസ് കോവൂർ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ജപ്തി ഭീഷണി, ഞാനിപ്പോൾ ഇരിക്കുന്ന ആ വീട്ടിൽ ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പ്രചാരണ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ അത് ജപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ അവസ്ഥ? 2016 തെരഞ്ഞെടുപ്പിൽ, ആദ്യ തെരഞ്ഞെടുപ്പിൽ ശാസ്താംകോട്ട കാർഷിക വികസന ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ലോണെടുത്ത് അത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. കാരണം നമുക്ക് ദൃശ്യമാധ്യമ രംഗത്ത് നിന്നുള്ള വരുമാനം നിലച്ചു. ഭാര്യ പത്രപ്രവർത്തകയായിരുന്നു, ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് മെമ്പറായതോടു കൂടി. അത് പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ സർക്കാർ ബോർഡ് അംഗങ്ങളെ പിരിച്ചുവിട്ടു. സ്വാഭാവികമായും എൻ്റെയും ഭാര്യയുടെയും വരുമാനം നിലച്ചു. ഇപ്പോൾ പലിശയും പിഴപ്പലിശയും എല്ലാം കൂടെ ചേർത്തിട്ട് 12 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. അതിപ്പോൾ വൺ ഡേ സെറ്റിൽമെൻ്റ് എങ്കിൽ പോലും ഒരു 9 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ 8-9 ലക്ഷം രൂപ എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നതെന്നുള്ള ഒരു പ്രതിസന്ധിയാണ്. മാർച്ച് 31 ആകെയുള്ള 11 സെൻറ്റ് സ്ഥലവും ഈ കൊച്ചു വീടും ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. മൈനാപ്പള്ളി വില്ലേജ് ഓഫീസിൽ നേരത്തെയും ലോൺ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അവസാനം വണ്ടിയുടെ കുടിശ്ശിക വന്നിട്ട് അവസാനം വണ്ടി വിറ്റ് സെറ്റിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഇലക്ഷനോടുകൂടിയും അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെയാണോ ഇതൊക്കെ ഇത്രയും കടം വന്നത്? ഈ മുഴുവൻ സമയ രംഗത്തേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ വരുമാന മാർഗം അടഞ്ഞതോടുകൂടി ആകെ പ്രതിസന്ധി. പിന്നെ കോവിഡ് വന്നതോടുകൂടി ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ ഒരു നാടൻപാട്ട് കലാകാരൻ കൂടി ആയതുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ വരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും നിലച്ചു. ഇൻഡോർ ഇൻഡോർ ഷൂട്ടുകൾ ക്യാൻസൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതും നിലച്ചു. പിന്നെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ആ പ്രതിമാസം നമുക്ക് ഫെലോഷിപ്പ് തുക കിട്ടിക്കൊണ്ടിരുന്നത്, അതിപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റികൾ കൂടാത്തതുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഫെലോഷിപ്പ് തുകയും കിട്ടാതെയായി. ഇപ്പോൾ ആകെ പ്രതിസന്ധിയാണ്. 27 ദിവസം എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എങ്ങനെ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഇത്രയും വലിയ തുക ആയതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വിളിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആകെ ഉള്ളൊരു വരുമാനം എന്ന് പറയുന്നത് അച്ഛൻ പള്ളിക്കൂട ശിപായി ആയിരുന്നു, അതിൻ്റെ ഒരു തുച്ഛമായ പെൻഷനുണ്ട്. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നു. അത്തരം വരുമാനങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിനാണ് ഉല്ലാസ് കോവൂർ തോറ്റുപോയത്. പക്ഷേ അതിനുശേഷം സ്വന്തം തൊഴിലിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ചെറിയ അച്ഛൻ്റെ പെൻഷൻ, അതുപോലെ തന്നെ അമ്മ തൊഴിലുറപ്പിന് പോകുന്ന, അങ്ങനെയുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ എങ്ങനെ ഈ 9 ലക്ഷം രൂപ, 12 ലക്ഷം രൂപയാണ് അനുവദിച്ചതെങ്കിൽ ആ വായ്പ അടയ്ക്കേണ്ടെങ്കിലും ബാങ്ക് ഒരു തവണ അത് തീർക്കുന്നത് കൊണ്ട് 9 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ അവസാനിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 9 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു മാർഗവുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ സമയത്ത് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ UDFന്റെ സംവിധാനങ്ങൾ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉല്ലാസ് കോവൂർ ഉള്ളത്.